പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം 60 ആക്കി ഏകീകരിച്ച ഉത്തരവ് പിൻവലിക്കണമെന്ന് DYFI സംസ്ഥാന സെക്രട്ടറിയേറ്റ്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പെൻഷൻ പ്രായം ഉയർത്തുന്നത് അഭികാമ്യമല്ലെന്ന് സർക്കാരിനോട് DYFI പറയുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി ലെസ്ലി ചേരുന്നുണ്ട്. ലെസ്ലി, എന്ത് സാഹചര്യത്തിലാണ് DYFI പെൻഷൻ പ്രായം ഉയർത്തുന്നത് അഭികാമ്യമല്ലെന്ന് പറയുന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം 60 ആക്കി കഴിഞ്ഞ ദിവസമാണ് ധനവകുപ്പ് ഉത്തരവ് ഇറക്കിയത്. ഇതിനെതിരെ വ്യാപകമായ യുവജന സംഘടനകളുടെ ഇടയിൽ നിന്നും ഉള്ള വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. സമാനമായ പ്രതിഷേധമാണ് ഇപ്പോൾ DYFI ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പെൻഷൻ പ്രായം 60 ആക്കി ഏകീകരിച്ചുകൊണ്ടുള്ള ധനവകുപ്പ് നൽകിയ ഉത്തരവ് പിൻവലിക്കണമെന്നാണ് DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 122 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ KSEB, KSRTC, വാട്ടർ അതോറിറ്റി എന്നീ സ്ഥാപനങ്ങൾ ഒഴികെ ഈ പുതിയ ഉത്തരവ് ബാധകമാകുന്നതാണ്. അത് ലക്ഷക്കണക്കിന് ജീവനക്കാർക്ക് ബാധകമാകുന്ന ഈ ഉത്തരവ് തൊഴിലന്വേഷകരായ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളതാണ് DYFI കാണുന്നത്. അതുകൊണ്ട് ഒരു യുവജന സംഘടന എന്ന നിലയിൽ DYFI ഇക്കാര്യത്തിൽ ഇക്കാര്യം അനുകൂലിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സർക്കാർ വേഗത്തിൽ ഈ ധനവകുപ്പ് ഇറക്കിയ 60 വയസ്സാക്കി ഏകീകരിച്ച പെൻഷൻ പ്രായം ഉത്തരവ് പിൻവലിക്കണമെന്നുള്ള ആവശ്യമാണ് DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെടുന്നത്. ഇത് DYFI നേതൃത്വവും ഇത് ഇപ്പോൾ മാധ്യമങ്ങളോട് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിന്റെ നയങ്ങളോടുള്ള എതിർപ്പുകളല്ല, എന്നാൽ കേവലം ഒരു ശുപാർശയുടെ അടിസ്ഥാനത്തിൽ യുവാക്കളെയും തൊഴിലന്വേഷകരെയും ബാധിക്കുന്ന ഇത്തരം നടപടിയിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നുള്ള ആവശ്യമാണ് DYFI മുൻപോട്ട് വയ്ക്കുന്നത്. ശരി ലെസ്ലി, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിനെതിരെ ഇപ്പോൾ DYFI രംഗത്തെത്തിയിരിക്കുന്നു. ലെസ്ലിയാണ് വിശദാംശങ്ങൾ നൽകിയത്.